പരിശുദ്ധ സ്വർഗാരോപിത മാതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള സമർപ്പണം നാം ആരംഭിച്ചിരിക്കുകയാണ്. 33 ദിവസങ്ങൾ നീണ്ട ഒരുക്കമാണ് സമർപ്പണത്തിലേക്ക് നയിക്കുന്നത്. ആദ്യത്തെ 12 ദിവസങ്ങൾ സ്വയം ശൂന്യവൽക്കരണത്തിന്റെയും ലോകാരൂപിയെ നിരാകരിക്കുന്നതിന്റെയും നാളുകളാണ്. ഈ ദിവസങ്ങളിൽ ഓരോ ദിവസവുമുള്ള വിചിന്തനം കൂടാതെ സൃഷ്ടാവേ വരിക, സ്വർഗീയ താരകമേ, മറിയത്തിന്റെ സ്തോത്രഗീതം എന്നീ പ്രാർത്ഥനകളും നാം ചൊല്ലേണ്ടിയിരിക്കുന്നു. നമുക്ക് ഭക്തിപൂർവം ഈ പ്രാർത്ഥനകളിൽ പങ്കുചേരാം. തോമസ് അക്കമ്പിസിന്റെ ക്രിസ്താനുകരണത്തിൽ നിന്ന് പുസ്തകം 3 അധ്യായങ്ങൾ 7 മുതൽ 10 വരെ. മനുഷ്യന് അവനിൽ തന്നെ യാതൊരു നന്മയുമില്ല, കർത്താവെ അവന് എന്തിലാണ് അഭിമാനിക്കാനാവുക? മനുഷ്യനെ ഓർമ്മിക്കാനും ദൈവമായ അവിടുന്ന് അവനെ സന്ദർശിക്കാനും അവൻ എന്തു ചെയ്തു? മനുഷ്യന് കൃപ നൽകാൻ എന്ത് അർഹതയാണ് അവനുള്ളത്? എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാതിരിക്കുകയും അവിടുന്ന് എന്നെ ഉപേക്ഷിക്കുകയും ചെയ്താൽ പോലും പരാതി പറയാൻ എനിക്കെന്തവകാശം? ഉറപ്പിച്ച് എനിക്ക് പറയാവുന്ന ഒരു കാര്യം മാത്രം, ഞാൻ ഒന്നുമല്ല. എനിക്ക് തനിയെ നന്മയായിട്ടുള്ള ഒന്നും ചെയ്യാനുമാകില്ല. സകലത്തിലും ഞാൻ ശൂന്യനും ഇല്ലായ്മയുമാണ്. അങ്ങയുടെ സഹായം എനിക്ക് നൽകപ്പെടുന്നില്ലെങ്കിൽ ഞാൻ വലിയ പരാജയവും മന്ദോഷ്ണനുമാകും. ദൈവമേ, അങ്ങെല്ലായ്പ്പോഴും മാറ്റമില്ലാത്തവൻ, നിത്യതയോളം നിലനിൽക്കുന്ന സർവ നന്മ, നീതിയും വിശുദ്ധിയും എല്ലാം അവിടുന്ന് പൂർണ്ണതയോടെ ചെയ്യുന്നു. ജ്ഞാനത്തിൽ സകലതും നിറവേറ്റുകയും ഉപകാരപ്രദമായി മാറ്റുകയും ചെയ്യുന്നു. മുന്നോട്ടു പോകുന്നതിനേക്കാൾ പിന്മാറുന്നതാണ് എൻ്റെ സ്വഭാവം. ഒരേ അവസ്ഥയിൽ ഒരിക്കലും നിലനിൽക്കാനാവില്ല. 70 പ്രാവശ്യം ഞാൻ ചഞ്ചല ചിത്തനാകുന്നു. പക്ഷേ അങ്ങ് തിരുമനസ്സാവുകയും കരങ്ങൾ നീട്ടുകയും ചെയ്യുമ്പോൾ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നു. അങ്ങേക്ക് മാത്രമേ മനുഷ്യ സഹായം കൂടാതെ എന്നെ ശക്തിപ്പെടുത്താനും ബലപ്പെടുത്താനും കഴിയൂ. എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരും. അങ്ങനെ രൂപാന്തരപ്പെടുന്ന എൻ്റെ ഹൃദയം എല്ലായ്പ്പോഴും അങ്ങിൽ മാത്രം വിലയം പ്രാപിക്കും. സമാധാനകാലത്ത് അതിരു കവിഞ്ഞ് സുരക്ഷിതത്വം ആസ്വദിക്കുന്നവൻ യുദ്ധകാലത്ത് അതിനായി വിഷമിച്ചു പോകും. നിങ്ങൾ നിരന്തരം എളിമപ്പെടുകയും സ്വന്തം കണ്ണുകളാൽ സ്വയം നിസാരമായി വിലയിരുത്തപ്പെടുകയും എല്ലാം ക്രമമായി സമർപ്പണത്തോടെയും ചെയ്യുകയുമാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അപകടത്തിൽപ്പെടാതെയും ക്ഷതമേൽക്കാതെയും ആത്മീയതയിൽ മുന്നോട്ടു പോകാനാകും. തീക്ഷ്ണതയുടെ അരൂപി നിങ്ങളിൽ നിലനിൽക്കുമ്പോൾ പോലും അത് നഷ്ടപ്പെട്ടാലുണ്ടാകുന്ന, തിരിച്ചെടുക്കപ്പെട്ടാലുണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് ഓരോ നിമിഷവും ധ്യാനിക്കുന്നത് തീർത്തും ഉചിതമാണ്. സൃഷ്ടാവായ പരിശുദ്ധാത്മാവേ വരിക, ഞങ്ങളുടെ ആത്മാക്കളിൽ വാസമുറപ്പിക്കുക. കൃപയും സ്വർഗീയ സഹായവുമായി വരിക. അങ്ങ് സൃഷ്ടിച്ച ഹൃദയങ്ങളെ നിറയ്ക്കുക. ശ്രേഷ്ഠനായ സഹായക, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അത്യുന്നതന്റെ ഏറ്റവും ഉന്നതമായ ദാനമേ, ജീവന്റെ ഉറവേ, സ്നേഹാഗ്നിയെ, മധുരിക്കും സ്വർഗീയ അഭിഷേകമേ. അങ്ങ് അറിയപ്പെടുന്നത് 7 ദാനങ്ങളാലാണല്ലോ. ദൈവകരങ്ങളിലെ വിരവുകൾ ഞങ്ങൾക്ക് സ്വന്തം. പിതാവിന്റെ വാഗ്ദാനം അവിടുന്നാണ്. ശക്തിയുടെ സ്രോതസ്സായ അഗ്നി നാവേ, ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കുക, ഹൃദയത്തെ സ്നേഹത്താൽ ജ്വലിപ്പിക്കുക. ആഴമുള്ള ക്ഷമയും ഉന്നതമായ പുണ്യങ്ങളും ജഡത്തിന്റെ ബലഹീനതയെ അതിജീവിക്കുവാനായി ഞങ്ങൾ ഭയക്കുന്ന ശത്രുവിൽ നിന്നും അകലേക്ക്, അങ്ങ് നൽകുന്ന യഥാർത്ഥ സമാധാനത്തിലേക്ക്, അങ്ങയുടെ സഹായത്താൽ ജീവന്റെ പാതയിൽ നിന്ന്
ഞങ്ങൾ ഒരിക്കലും വ്യതിചലിക്കാതിരിക്കട്ടെ. അങ്ങയുടെ കൃപയുടെ സമൃദ്ധിയാൽ പിതാവിനെയും പുത്രനെയും ഞങ്ങൾ അറിയട്ടെ, നിത്യമായും അങ്ങയെ മഹത്വപ്പെടുത്തട്ടെ. ഓ സനാതനമായ ആത്മചൈതന്യമേ സ്തുതി. എല്ലാ കാലവും സകല മഹത്വവും പിതാവിനും മരിച്ചവരിൽ നിന്നുയർത്ത പുത്രനും പരിശുദ്ധാത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗീയ താരകമേ, ദീപ്തമായ സമുദ്ര താരമേ, സ്വസ്തി. ദൈവമാതാവേ സ്വസ്തി. കൽമഷമില്ലാത്ത കന്യക, സ്വർഗീയ വിശ്രമത്തിന്റെ വാതിൽ, ഗബ്രിയേലിൽ നിന്നും വന്ന മധുരമായ ആ അത്ഭുതം ഉൾക്കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക. ഹവ്വയുടെ നാമം നീ മാറ്റി ബന്ധിതരുടെ ചങ്ങലകൾ തകർക്കുക. അന്തർക്ക് കാഴ്ച പകരുക. ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റുക. സകല അനുഗ്രഹങ്ങളും ചൊരിയുക. ഒരമ്മയായി കൂടെയുണ്ടാവണമേ. ദൈവവചനം ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായി പിറന്നു. അങ്ങയുടെ മാധ്യസ്ഥത്തിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുക. മഹത്വപൂരിതയായ കന്യകയെ, ദയയുള്ളവരിൽ ദയാവാരിതേ, കർമ്മശരഹിതേ, ഞങ്ങളെ സംരക്ഷിക്കുക. ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കളയില്ലാതെ കാക്കുക. പാതകളെ സുരക്ഷിതമാക്കുക. ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായവന് സകല മഹത്വവും. ആമേൻ. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം മനസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.